സെവൻത് ഡേ എന്ന പൃഥ്വിരാജ് ചിത്രത്തിന് ശേഷം ശ്യാംധർ സംവിധാനം ചെയ്യുന്ന പേരിടാത്ത ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് അധ്യാപകരെ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ കഥാപാത്രം. ഇടുക്കിക്കാരനായ മമ്മൂട്ടി കഥാപാത്രം കൊച്ചിയിലേക്ക് അധ്യാപക പരിശീലനത്തിനായി എത്തുന്നതാണ് കഥ. തന്റെ മുന്നിലിരിക്കുന്ന അധ്യാപകരെ കുട്ടികളായി കണ്ട് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണിത്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് പോലും കൗതുകമുള്ള ഒന്നാണ്. ചിത്രത്തിന്റെ പേരിനൊപ്പം കഥാപാത്രത്തിന്റെ പേരും പുറത്തുവിടും. അതോടൊപ്പം തന്നെ ഈ കഥാപാത്രം മനോഹരമായി കഥ പറയാൻ ശേഷിയുള്ള ഒരാളാണ്. അധ്യാപകർക്ക് ക്ലാസ് എടുക്കുമ്പോഴും മറ്റും തന്റെ കഥ പറച്ചിൽ രീതികളെ ഇയാൾ മനോഹരമായി ഉപയോഗിക്കുന്നു. സംവിധായകൻ ശ്യാംധർ പറഞ്ഞു. എന്റെ ആദ്യ സിനിമ സെവൻത് ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു ഡാർക്ക് മൂഡ് ത്രില്ലർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജോണർ ആയിരുന്നു. അതിൻ്റെ ഒരു മെയിൻ തീം ബ്ലാക്ക് ആയിരുന്നുവെങ്കിൽ അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടിയും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ടിപ്പിക്കൽ ഒരേ സ്റ്റൈൽ പിടിച്ചു പോകാനായിട്ടുള്ളൊരു അത്തരത്തിലല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഒരു ബ്രൈറ്റ് സിനിമയെക്കുറിച്ച് ആലോചിച്ചത് പോലും. അപ്പോൾ അങ്ങനെ ഒരു ബ്രൈറ്റ് സിനിമയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ലൈറ്റായിട്ടുള്ളൊരു ഹ്യൂമർ വേണം, അത്യാവശ്യം കളറായിരിക്കണം പടം, അങ്ങനെ ഒരു ധാരണ വെച്ചിട്ടാണ് ഈ സബ്ജക്റ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ ഈ സബ്ജക്റ്റ് ഞാൻ രതീഷ് രവി എന്ന് പറയുന്ന പുതിയ ഒരാളാണ് ഇതിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. രതീഷും ഞാനും തമ്മിൽ കണ്ടുമുട്ടിയതിന് ശേഷം കുറച്ചധികം ഡിസ്കഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഇതിൻ്റെ ഒരു തിരക്കഥ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ഈ സിനിമ വിചാരിക്കുന്ന കളറിലേക്ക് എത്തണമെങ്കിൽ മമ്മൂക്കയെ പോലൊരു നടൻ തന്നെ വരണം എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ഇത് കുറേ കൂടി ഒരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ള ഒരു ജോണറിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഫാമിലിക്ക് സ്വീകാര്യനായ ഒരു നടൻ തന്നെ ഈ ക്യാരക്ടർ ചെയ്താലേ അവരിലേക്ക് പ്രോപ്പറായിട്ട് റീച്ച് ചെയ്യുള്ളൂ എന്നുള്ളൊരു ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് മമ്മൂക്കയുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തുന്നത്. മാത്രമല്ല മമ്മൂക്ക സമീപകാലത്ത് ഈ മമ്മൂക്കയുടെ ഈ കഥയിലെ ഈ സിനിമയിലെ കഥാപാത്രം ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനറാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഥാപാത്രം മമ്മൂക്ക ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തിട്ട് തന്നെ വളരെയധികം നാളുകളായി. അപ്പോൾ കുറച്ചുകൂടി ഒരു ഫ്രഷ്നെസ് ആ കഥയ്ക്ക് കിട്ടും എന്ന് തോന്നി. പിന്നെ മമ്മൂക്ക കൂടി വൺസ് ഇതിനകത്ത് ജോയിൻ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ മമ്മൂക്കയെടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് സംസാരിക്കുകയായിരുന്നു. സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം മമ്മൂക്കയെടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ നമുക്കിത് ചെയ്യാമെന്ന് പറയുകയും അതിനുശേഷം ഈ പടം കുറേ കൂടി കളറായി. കാരണം ആദ്യം നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഇതിലെ കഥാപാത്രം ആര് ചെയ്യുമെന്നുള്ളതിനകത്ത് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. വൺസ് മമ്മൂക്ക ചെയ്യാമെന്ന് കമ്മിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും കുറേ കൂടി കളർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും പടം. നല്ല നാല് സോങ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. എം ജയചന്ദ്രനാണ് ഇതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സോങ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഹ്യൂമറുകൾ ഇതിനകത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഹ്യൂമർ എന്ന് പറയുമ്പോൾ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇന്നസെൻ്റായിട്ടൊരു ഒരു ഒരു നല്ല ശക്തമായ കഥാപാത്രമായിട്ട് വീണ്ടും വെളിത്തിരയിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹരീഷ് കണാരൻ നല്ലൊരു ക്യാരക്ടറായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ സംവിധായകൻ ദിലീഷ് പോത്തൻ ഒരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു കോംബോ രസകരമായിരിക്കും എന്ന് തോന്നുന്നൊരു ഫ്രഷ്നെസ് ഉള്ള കുറച്ച് ഹ്യൂമറുകളും ചിന്തകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ കഥയിലെ നായകൻ വരുന്നത്. ഒരു കൗശലക്കാരനായിട്ടുള്ള കൗതുകം നിറഞ്ഞ ഒരു കഥാപാത്രമാണ് നമുക്ക് ചെയ്യുന്ന ക്യാരക്ടർ. ജയചന്ദ്രൻ ഈണം നൽകിയ നാല് ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ഇതിലൊന്ന് ശ്രേയ പാടുന്ന ഒരു മാസ് സോങ് ആണെന്ന് ജയചന്ദ്രൻ പറഞ്ഞു. ഇതില് വിജയ് പാടിക്കുന്ന രണ്ട് സോങ്സും മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ആണ്. ഒന്ന് കുറച്ച് റിതമിക് ആയിട്ടുള്ള ഒരു മെലഡി എന്ന് പറയാം. മൂന്നാമത് ശ്രേയക്കുട്ടി പാടുന്ന പാട്ട് ഒരു മാസ് സോങ് ആണ് പറയുന്നത്, ഒരു ഡപ്പാങ്കുത്ത് സോങ് ആണ്. ശ്രേയക്കുട്ടി ഇതൊരു പാടാത്ത ടൈപ്പ് ഓഫ് സോങ് ആണ്. മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് ഒരു ആഘോഷമാക്കാവുന്ന ഒരു പാട്ടാണ്. ഞാൻ വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ ഒരു പാട്ട് ഒരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്ങാണ്. അത് ഒരു പുതിയ പാട്ടുകാരെ കൊണ്ടാണ് പാടിപ്പിക്കുന്നത്. ആശ ശരത്, ദീപ്തി സതി എന്നിവർ നായികമാരാകുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക ആശാ ശരത് ആണ്. ഇതിലെ ഹീറോയിൻസ് എന്ന് പറയുമ്പം രണ്ട് നായികമാരാണ് ഈ സിനിമയിൽ വരുന്നത്. ഒന്ന് ആശാ ശരത് ആണ്. അത് ഓൾറെഡി വർഷം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയും ആശാ ശരത്തും ഒരേപോലെ ഹിറ്റ് ജോഡികളാണെന്ന് തെളിയിച്ചതാണ്. അതിനുശേഷം വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ മറ്റൊരു നായിക എന്ന് പറയുന്നത് നീന എന്ന സിനിമയിലൂടെ മലയാളത്തിന് ലഭിച്ച ദീപ്തി സതി എന്ന് പറയുന്ന ആളാണ് മറ്റൊരു നായിക. ദീപ്തിയുടെ എനിക്ക് തോന്നുന്നു നീനയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരു ഡിഫറെൻറ്റ് ഗെറ്റപ്പിലാണ് നീന ദീപ്തി സതി ഇതിനകത്ത് എത്താൻ പോകുന്നത്. ചിത്രത്തിന്റെ കഥയുമായി ഇണങ്ങി നിൽക്കുന്ന നാല് ഗാനങ്ങളാണ് ഇതിലുള്ളത്. മുന്തിരിവള്ളികൾ തളർക്കുമ്പോഴിൽ മോഹൻലാലിനൊപ്പം വർക്ക് ചെയ്തതിനു ശേഷം മമ്മൂക്കയുമായി ഒന്നിക്കുമ്പോൾ അതൊരു ഡബിൾ ധമാക്കയാണ്, ജയചന്ദ്രൻ പറഞ്ഞു. വളരെയധികം സന്തോഷമാണ് മമ്മൂക്കയുടെ ഒരു സിനിമ ചെയ്യുന്നത്. ഒരുപാട് നാളിന് ശേഷമാണ് കുഞ്ഞനന്ദന്റെ കട എന്നുള്ള സിനിമയ്ക്ക് ശേഷം. അത് ഒത്തിരി സംഗീതത്തിന് അത്ര പ്രാധാന്യമുള്ള സിനിമയാണെന്ന് പറയാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് ഇതിൽ നാല് പാട്ടുകളുണ്ട്. അതും ഡിഫറെൻറ്റ് ജോണേഴ്സിലുള്ള പാട്ടുകളാണ്. അപ്പോൾ ഒരു കമ്പോസർ എന്നുള്ള രീതിയിലും വ്യക്തിപരമായിട്ട് സംഗീതം ഒരു സിനിമയുടെ ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്നാകണം എന്നാഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ
തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഈ നാല് പാട്ടുകളും നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഈ കമ്പോസിങ് സെഷനിലും മമ്മൂട്ടി സാറ് എൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ കുറച്ച് നേരം അദ്ദേഹം സമയം അതിനുവേണ്ടി ചെലവിട്ടു എന്നുള്ളതും അതിനുവേണ്ടി സമയം കണ്ടെത്തി എന്നുള്ളതും അതൊരു ഗ്രേറ്റ്നെസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. വളരെ സന്തോഷം. രണ്ട് പാട്ട് വിജയ് യേശുദാസ് പാടിയിരിക്കുന്നു, ഒരു പാട്ട് ശ്രേയക്കുട്ടി പാടുന്നു, പിന്നെ ഒരു പാട്ട് ഒരു പുതിയ ഒരു ഫീമെയിൽ സിംഗറിനെ കൊണ്ട് പാടിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്, റൊമാൻറ്റിക് സോങ്. പ്രധാന കഥാപാത്രങ്ങളെ കൂടാതെ ദിലീഷ് പോത്തൻ, ഇന്നസെന്റ്, ഹരീഷ് കണാരൻ, സോഹൻ സിൻലാൽ എന്നിവരും അഭിനയിക്കുന്നു. ഈ ചിത്രത്തിൽ സുനിൽ സാർ എന്ന് പറയുന്ന ഒരു അധ്യാപകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. മമ്മൂക്കയാണ് ഞങ്ങൾ അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്ന ആള്. അപ്പോൾ ഞങ്ങളൊക്കെ വീണ്ടും കുട്ടികളിരിക്കുന്ന ബെഞ്ചിൽ അധ്യാപകർ കുട്ടികളെ പോലെ ഇരിക്കുകയാണ്. ആ കുട്ടികളിൽ അല്ലെങ്കിൽ ആ അധ്യാപകരിൽ കുറച്ച് കുഴപ്പം പിടിച്ച അല്ലെങ്കിൽ കുറച്ച് വികൃതിയായിട്ടുള്ളൊരു അധ്യാപകനാണ് ഈ സുനിൽ സാറ്. വളരെ ഇൻഫോർമേഷനുകളൊക്കെ ഉള്ള അല്ലെങ്കിൽ വളരെ ഗുണപാഠങ്ങളുള്ള ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണേണ്ട ഒരുപാട് നല്ല രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ഒരു ചിത്രമാണ് ഇത്. എം എസ് എന്ന സിനിമയിലെ ബാനറിൽ മുഹമ്മദ് സലീമാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ പൂജയും സുശോൺ കർമ്മവും ബുധനാഴ്ച രാവിലെ കളമശ്ശേരിയിലെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്നു. നടൻ സിദ്ദിഖ്, നിർമ്മാതാവ് ആൻഡോ ജോസഫ്, CPIM ജില്ലാ സെക്രട്ടറി പി രാജീവ്, ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സെൻസേഷൻ. സെൻസേഷൻസ് യൂട്യൂബ് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ്.